വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അവതാരകയും പാചക വിദഗ്ധയും ചാനൽ സെലിബ്രിറ്റിയുമായ ജെ ജി ജോണിനെ ഇന്നലെയാണ് തിരുവനന്തപുരം കുറവൻകോണത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞുവീണ് തലയിടിച്ചതാണ് മരണകാരണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. അയൽക്കാരുമായോ ബന്ധുക്കളുമായോ യാതൊരടുപ്പവും ജെ ജി പുലർത്തിയിരുന്നില്ല. അതിനാൽ തന്നെ ജെ ജിയുടെ സ്വകാര്യ ജീവിതത്തെ പറ്റിയും ആർക്കും വലിയ അറിവില്ലായിരുന്നു. സമ്പന്നയും സൊസൈറ്റി ജീവിതം അടിച്ചുപൊളിച്ച് ആഘോഷിച്ചിരുന്നവൾ എന്നുമാണ് ജെ ജിയെ കാണുന്നവർക്ക് തോന്നുക. എന്നാൽ ഇപ്പോൾ ജെ ജിയുടെ ജീവിതം ദുരന്തങ്ങളുടെ തുടർക്കഥയായിരുന്നു എന്നാണ് തെളിയുന്നത്. പുറമേ സന്തുഷ്ടയായി കാണപ്പെട്ടെങ്കിലും ആരെയും സങ്കടപ്പെടുത്തുന്ന ജീവിതമാണ് ജെ ജിയുടേത്. ഓർമ്മശക്തി നഷ്ടപ്പെട്ട അമ്മയായിരുന്നു ജെ ജിക്ക് ജീവിതത്തിൽ ആകെ തുണയുണ്ടായിരുന്നത്. 15 വർഷം മുമ്പ് നടന്ന അപകടമാണ് ജെ ജിയുടെ ജീവിതം മാറ്റിയതെന്ന് പറയാം. കൊട്ടാരക്കരയാണ് ജെ ജിയുടെ സ്വദേശം. മംഗലാപുരത്തു നിന്നും അമ്മ ഗ്രേസിക്കും അപ്പൻ ജോണിനും സഹോദരൻ ജേക്കബിനുമൊപ്പം കൊട്ടാരക്കരയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ജെ ജി. എന്നാൽ എതിരെ എത്തിയ ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ജെ ജിയുടെ അപ്പനും സഹോദരനും മരിച്ചു. അമ്മയാകട്ടെ ഓർമ്മ നശിച്ച അവസ്ഥയിലുമായി. ജെ ജിക്കും അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സമ്പന്ന കുടുംബമായിരുന്നു ഇവരുടേത്. ജെ ജിയുടെ പിതാവ് ബന്ധുക്കളോട് മികച്ച അടുപ്പം പുലർത്തിയിരുന്നു. എന്നാൽ പിതാവ് മരിച്ചതോടെ ഈ കുടുംബത്തിൽ നിസ്സഹായത തളം കിട്ടി. ബന്ധുക്കൾ ആവശ്യം വേണ്ട ഈ ഘട്ടത്തിൽ പക്ഷേ ബന്ധുക്കളെ പാടെ മാറ്റി നിർത്തുന്ന ഒരു രീതിയാണ് ജെ ജി കൈക്കൊണ്ടത്. വീട്ടിൽ ബന്ധുക്കൾ വരുന്നത് വിലക്കി. തങ്ങളുടെ സ്വത്ത് തേടി എത്തുന്നു എന്ന രീതിയിൽ പ്രതികരിക്കാൻ തുടങ്ങി. ദേഷ്യത്തോടെ പെരുമാറിയതോടെ കുടുംബക്കാരും ജെ ജിയിൽ നിന്നും അകന്നു. പിന്നീട് ജെ ജി അവതാരകയും മോഡലിംഗ് താരവുമായി. അതോടെ ഈ രീതിയിലുള്ള സുഹൃത്ത് വൃന്ദം തന്നെ ജെ ജിക്ക് ഒപ്പമായി. ഇതിനിടയിൽ വിവാഹം ചെയ്തെങ്കിലും ഭർത്താവുമായി ജെ ജി പിരിഞ്ഞു. ഇതിനെ തുടർന്ന് കുടുംബം കൂടുതൽ ഒറ്റപ്പെട്ടു. ടി വി അവതാരകയായതോടെ സജീവമായ ഒരു ജീവിതം ജെ ജി ജീവിച്ചു തീർക്കുകയായിരുന്നു. കുടുംബത്തിലെ ആരും ഇവരെ തേടി വന്നില്ല. ഇവർ കുടുംബത്തെ തേടിയും പോയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം തുടരുന്നതിനിടയിലാണ് കൊച്ചിയിൽ വിവിധ ബിസിനസ്സുകൾ നടത്തുന്ന രത്തനുമായി ജെ ജി അടുത്തത്. ഇവർ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നില്ല. ലിവിംഗ് ടുഗതറായി ഇവർ ജീവിച്ചു പോവുകയായിരുന്നു. രത്തൻ ഇടവേളകളിൽ തിരുവനന്തപുരം കുറവൻകോണത്തെ വീട്ടിലെത്തും. അയൽക്കാരുമായും ജെ ജി സൗഹൃദം പുലർത്തിയിരുന്നില്ല. ഇന്നലെ ജെ ജിയെ ഫോണിൽ കിട്ടാതെ വന്നതിനെ തുടർന്ന് സുഹൃത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരിച്ച നിലയിൽ അടുക്കളയിൽ ജെ ജിയെ കണ്ടെത്തിയത്. ഇന്നലെ ജെ ജിയുടെ മരണമറിഞ്ഞും രത്തൻ കൊച്ചിയിൽ നിന്നും സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ രത്തനും ജെ ജിയുടെ ബന്ധുക്കളെ അറിയില്ല. ജെ ജി മരിച്ചപ്പോൾ പിണക്കം മറന്ന് ഓടിയെത്തിയത് ജെ ജി അകറ്റിയ ബന്ധുക്കളാണ്. കൊട്ടാരക്കരയിൽ ജെ ജിയുടെ സംസ്കാരം ബന്ധുക്കൾ മുൻകൈ എടുത്ത് നടത്തുമെന്നാണ് സൂചന. എന്നെങ്കിലും കുടുംബത്തിൽ നിന്നും വഴിതെറ്റിപ്പോയവൾ തിരികെ വരുമെന്നായിരുന്നു ബന്ധുക്കളുടെ പ്രതീക്ഷ. പക്ഷേ തിരികെ എത്തിയതാകട്ടെ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നത് ബന്ധുക്കളെ വേദനിപ്പിക്കുകയാണ്. അതേസമയം ജെ ജി കുഴഞ്ഞു വീഴുന്നത് അമ്മ കണ്ടിരുന്നു എന്നാണ് സൂചന. എങ്കിലും അപകടത്തെ തുടർന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ ശേഷിയില്ലാതിരുന്ന അമ്മ ഒന്നും ചെയ്തില്ല. ആരോടും ഒന്നും പറഞ്ഞതുമില്ല. തുണയായിരുന്ന ഏകമകളും പോയതോടെ ആരോരും ആശ്രയമില്ലാതായി മാറിയ പ്രജ്ഞയറ്റ ജെ ജിയുടെ അമ്മ നൊമ്പരമായി മാറുകയാണ്.